പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കണം. ഇന്നും കുറച്ച് ചെടി വിശേഷമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് ഏത് ചെടിയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോണതെന്ന് നിങ്ങളൊന്ന് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് അറിയിക്കാം. വളരെ അധികം അറിവുള്ള ഒരാളൊന്നുമല്ല, കുറേ വർഷങ്ങളായിട്ട് ചെടികൾ വളർത്തുന്ന എൻ്റെ പരിമിതമായ അറിവിൽ നിന്നാണ് നിങ്ങളായിട്ട് ഞാനിതൊക്കെ ഒന്ന് ഷെയർ ചെയ്യണത്. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഏത് ചെടിയാണ് കാണിക്കണമെന്ന് കാണാം കേട്ടോ. ഇന്ന് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്ന ചെടി ഇതാണ്, പെനിവർട്ട് എന്ന് പറയും. വളരെ മനോഹരിയായിട്ടുള്ളൊരു ചെടിയാണ് പെനിവർട്ട് എന്ന് പറഞ്ഞ ചെടി. ഇതിന് അംബ്രല പെനിവർട്ട് എന്ന് പറയും, അംബ്രല പ്ലാന്റ് എന്ന് പറയും. കാരണം ഇത് കണ്ടോ, ഇങ്ങനെ കുട പോലെ നിൽക്കണതുകൊണ്ടാണ്, ഇതിൻ്റെ ഇലകൾ ഇങ്ങനെ കുട പോലെ നിൽക്കുന്നത് കൊണ്ടാണ് അംബ്രല പ്ലാന്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിന് ശാസ്ത്രീയ നാമമുണ്ട്, വായിൽ കൊള്ളാത്തൊരു പേരാണ്, എങ്കിലും ഞാനത് പറയാം. ഹൈഡ്രോകോട്ടയിൽ പെർട്ടിസിലോട്ട എന്നങ്ങനെ എന്തോ ഒരു പേരാണ്. കറക്റ്റായിട്ട് എനിക്ക് അത് വായി കൊള്ളാത്തൊരു പേരായതുകൊണ്ടാണ് ഹൈഡ്രോകോട്ടയിൽ വെർട്ടിസിലോട്ട എന്നങ്ങോണ്ടാണ് അതിൻ്റെ പേര്. അതൊരു വല്ലാത്തൊരു പേരാണ്, അതുകൊണ്ട് ഞാൻ അതിനെ അതങ്ങനെ ഉപേക്ഷിച്ചിട്ട് ഞാൻ പെനിവർട്ട് എന്ന് മാത്രം പറയാം കേട്ടോ. അതൊരു വല്ലാത്ത പേരാണ്, ഞാൻ എഴുതി വെച്ചിട്ടാണ് ആ പേര് പറയുന്നത്. അത് വായി കൊള്ളാത്തൊരു പേരായതുകൊണ്ടാണ്. കുറേയധികം ചെടികളൊന്നും ഇല്ലെങ്കിലും ഇതുപോലത്തെ കുറച്ച് ചെടികളുണ്ടെങ്കിൽ നമ്മുടെ വീട് നല്ല മനോഹരമായിട്ട് അലങ്കരിച്ച് വെക്കാം. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ, എന്താ പറയുക, കീടങ്ങളുടെ ആക്രമണം ഒന്നും ഇല്ലാതെ വളരുന്ന നല്ലൊരു ചെടിയാണ് കേട്ടോ ഇത്. ഇതെങ്ങനെയാണ് വളർത്തുന്നത്, ഇതെങ്ങനെയാണ്, എവിടെയൊക്കെ വളർത്താം, വെള്ളത്തിലും മണ്ണിലും ഒക്കെ എങ്ങനെ വളർത്താം എന്നാണ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യണത്. കണ്ടാൽ പെനിവട്ട് പോലെ തോന്നുന്നൊരു ചെടിയാണിത്. ഇതല്ല കേട്ടോ, ഇത് ഇതിനകത്ത് മഞ്ഞ പൂക്കളുണ്ടാവും. ഇത് എന്താ പറയുക, ഇതിന് ശരിക്കും പേരൊന്നും എനിക്ക് ഇതിൻ്റെ കറക്റ്റായിട്ട് അറിയില്ല. ഇത് വെള്ളത്തിൽ മാത്രം വളരുന്നൊരു ചെടിയാണ്, ഇത് മണ്ണിൽ വളരില്ല. കണ്ടാൽ പെട്ടെന്ന് പെനിവട്ട് പോലെ തോന്നും, പക്ഷേ പെനിവട്ടല്ല ഇത്. പെനിവട്ട് നമുക്ക് മണ്ണിലും വളർത്താം, ഒരു വാട്ടർ പ്ലാന്റായിട്ട് വളർത്താം. എപ്പോഴും നല്ല ഈർപ്പം നിറഞ്ഞു നിൽക്കുന്ന ഒരു മണ്ണിലാണ് ഇത് വളരാൻ ഇഷ്ടപ്പെടുന്നത്. ഇത് ഞാൻ വെറും വെള്ളത്തിൽ മാത്രം വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് കല്ലുകളൊക്കെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. എന്താ പറയുക, നമ്മുടെ കൊതുക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ വെള്ളം മാറ്റും കേട്ടോ. കാരണം കൊതുക് മുട്ടയിട്ട് പെരുകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു വെറും ഒരു എന്താ പറയുക, ചായ കുടിക്കുന്ന കപ്പിലാണ് നട്ടേക്കുന്നത്. ഇതിനകത്തും ഞാൻ കല്ലുകളൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം നിറച്ചിട്ട് മാത്രമാണ്, മണ്ണൊന്നും ഇതിലിട്ടിട്ടില്ല. ഇതിന് അങ്ങനെ ദ്വാരങ്ങളൊന്നും ഇല്ലാത്ത കണ്ടോ, ഒരു കപ്പാണിത്. ഇതുപോലെ നമുക്കിത് വളർത്താം. ഇതെങ്ങനെയാണ് നടുക എന്നുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ ഏത് ഭാഗമാണ് നടുന്നതെന്ന് വെച്ചാൽ, ഇതാ ഇതുപോലെ ഇങ്ങനെ വള്ളി പോലെ വളർന്നു വരും താഴത്തേക്ക് കണ്ടോ. ഇതിൻ്റെ ഓരോ നോഡിലും ഇതാ ഇങ്ങനെ വേരുകളുണ്ടാവും. ഇതെടുത്ത് നമുക്ക് ഓരോന്നും തൈയായിട്ട് വളർന്നു വരുന്നതാണ്. അതുകൊണ്ട് ഈസി ആയിട്ട് ഇത് വളർത്തിയെടുക്കാൻ സാധിക്കും. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ നല്ല ഈസിയാണ്, ഒരു ബുദ്ധിമുട്ടില്ല, കീടങ്ങളുടെ ആക്രമണങ്ങളൊന്നുമില്ല. ഇതിൽ പൂക്കളുണ്ടാവും, ഇതാ ഇതാണ് ചെറിയ ചെറിയ പൂക്കൾ. പക്ഷേ ഇതിൽ നിന്ന് അങ്ങനെ വിത്ത് ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. ഇതിന് വിത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്കത്. ഇതുപോലെ ഇങ്ങനെ നീണ്ടത് വരുമ്പോൾ ഇതെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് നടാം. ഇതെങ്ങനെയാണ് നടണേന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഈസി ആയിട്ട് വളർത്താൻ പറ്റിയതും നല്ല ഭംഗിയായിട്ട് വളർത്താൻ പറ്റിയ ചെടിയാണ്. ഇൻഡോറാക്കി വെക്കാം. നല്ല വെയിൽ വരണ ജനലുകൾ, ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ കിഴക്ക് വശത്തുനിന്ന് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് ഇത് വെക്കാം. പിന്നെ അപ്പോൾ ഇലകൾക്കൊന്നും അത്ര വളർച്ച ഉണ്ടാവില്ല, ചെറിയ ഇലകളായിരിക്കും. നല്ല വെയിലോടുകൂടി വളർന്ന സ്ഥലത്ത് നല്ല പച്ച കളർ ഉണ്ടാവും ഇലയ്ക്ക്. പിന്നെ നല്ല വലിയ ഇലകളും ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നടണതെന്ന് കാണാം. ഇത് നല്ല വെയിലത്തിരിക്കുന്ന ഇലയായതുകൊണ്ട് കണ്ടോ, ഇതിന് നല്ല വലിപ്പവും നല്ല പച്ചക്കളറും ഉണ്ട്. ഞാൻ നേരത്തെ കാണിച്ച വെള്ളത്തിൽ വളർത്തുന്നത് കുറച്ച് മാറ്റി വെച്ചിരിക്കുന്നതുകൊണ്ട് അതിന് അത്ര വലിയ വലിയ ഇലകളൊന്നും ഇല്ല. ഇത് സാധാരണ ഒരു കണ്ടോ, ഇതൊരു നമ്മുടെ എന്താ തുണിയൊക്കെ അലക്കാനായിട്ട് നമ്മൾ ലിക്വിഡായിട്ട് വാങ്ങിക്കുമല്ലോ, ലിക്വിഡ് വാഷ്, അതിൻ്റെ ഒരു ഇത് കട്ട് ചെയ്തിട്ട് ആ ബോട്ടിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമുക്ക് എങ്ങനെ വേണേൽ എത്ര വലിയ പാത്രത്തിലും ചെറിയതിലും ഒക്കെ നടാം. ഇത് ഏത് ഒരു ഷേപ്പിൽ നമ്മൾ നട്ടാലും അതുപോലെ ഭംഗിയായിട്ട് നിൽക്കും. ചതുരത്തിലുള്ള പാത്രത്തിലൊക്കെ നടുകയാണെങ്കിൽ അതുപോലെ നല്ല ഭംഗിയായിട്ട് നിൽക്കും കേട്ടോ. ഇത് വാട്ടർ പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കാം, അക്വേറിയങ്ങളിലൊക്കെ ഉപയോഗിക്കാം. ഇതുപോലുള്ള അക്വേറിയങ്ങളിലൊക്കെ ഇത് ഉപയോഗിക്കാം. ഞാൻ ഇതിൽ വെച്ചിട്ടില്ല കേട്ടോ, പക്ഷേ വെക്കുകയാണെങ്കിൽ വളരെ നല്ല ഭംഗിയായിട്ട് നിൽക്കും. ഇതിൽ അതായത് ഈ ടൈപ്പുള്ള ചെടിയാണ് ഞാൻ അക്വേറിയത്തിൽ ഇട്ടേക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആ ചെടികൾ നടണത് നമുക്ക് കണ്ടു നോക്കാം. അത് വെള്ളത്തിൽ നട്ടത് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്, മണ്ണിൽ എങ്ങനെയാണ് നടണതെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതായി ഇതിൽ നിന്ന് നമുക്ക് നീണ്ടു കിടക്കണ ഈ ഇതെല്ലാം നമുക്കിങ്ങനെ മുറിച്ചെടുക്കാം. ഇതിങ്ങനെ മുറിച്ചെടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഈ വേരിൽ നിന്നാണിത് മുളച്ച് നല്ല ചെടിയായിട്ട് വളരണത്. വളരെ പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് തന്നെ ഇത് വളർന്ന് എല്ലാം നിറഞ്ഞ് ചെടി
ചട്ടി നിറയെ ചെടിയായി മാറും കേട്ടോ. ഇത് ഓരോ നോഡിൽ നിന്നുമാണ് നമ്മൾ എടുക്കേണ്ടത്. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് നമുക്ക് വെക്കേണ്ടത്. ഇങ്ങനെ ഇതിൽ നിന്നാണ് വേര് വളർന്നു വരിക. അതായത് ഇതിൽ വേരുണ്ട് കണ്ടോ. അപ്പോൾ ഇതിന് ഉപയോഗിക്കേണ്ട മണ്ണ് എന്ന് പറയുമ്പോൾ നമുക്ക് മണലാണ് ശരിക്കും ഉപയോഗിക്കേണ്ടത്. കുറച്ച് നല്ല നീർവാർച്ചയുള്ളത്, അതായത് വെള്ളം നന്നായിട്ട് നിൽക്കുന്നതായിരിക്കണം. കാരണം വെള്ളം നിന്നു എന്ന് വെച്ച് ചെടി ചീഞ്ഞൊന്നും പോവില്ല. മണലാണ് സാധാരണ ഉപയോഗിക്കുക. ഞാൻ ഇതുപോലെ ധാരാളം ഹോൾസ് ഉള്ളൊരു ചട്ടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിലേക്ക് ധാരാളം ഹോൾസ് ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് വാഴയുടെ ഇല മുറിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് ഏതെങ്കിലും ഇലകൾ, കരിയിലകൾ അതിൻ്റെ ഇടയിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ മണ്ണ് പെട്ടെന്ന് താഴത്തേക്ക് പോവും. അതുകൊണ്ടാണ് അപ്പോൾ ഈ മണ്ണിൽ ഞാൻ ചേർത്തേക്കുന്നത് കുറച്ച് കരിയില പൊടിഞ്ഞതും കുറച്ച് ജൈവവളങ്ങളും ഒക്കെ ചേർത്ത് മണലും എല്ലാം കൂടി ചേർത്തിട്ടുള്ളൊരു മണ്ണാണിത്. ഇതിനകത്ത് ഞാൻ കുറച്ച് സ്യൂഡോ മോണസും കൂടി ചേർത്തിട്ടുണ്ട്. ഏത് ചെടികൾ നടുമ്പോഴും നമ്മൾ കുറച്ച് സ്യൂഡോ മോണസോ സാഫ് അല്ലെങ്കിൽ കുമ്മായ, കൾച്ചർ ചെയ്ത കുമ്മായം. കുമ്മായം ആകുമ്പോൾ നമ്മൾ മണ്ണ് കുറേ നേരം, കുറേ ദിവസങ്ങൾ അങ്ങനെ കുമ്മായം ചേർത്ത് വെക്കണം കേട്ടോ. അതുകൊണ്ടാണ് കൾച്ചർ ചെയ്തതെന്ന് പറഞ്ഞത്. ഇതല്ലെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാം. സാഫോ നമ്മുടെ എന്താ പറയുക, സ്യൂഡോമോണസൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നട്ടു കൊടുക്കാം. ഇത് വെറുതെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെത്താനെ പിടിച്ച് വരും കേട്ടോ. അങ്ങനെ അത്ര വലിയ കെയറൊന്നും കൊടുക്കേണ്ട ഒരു ചെടിയല്ല. എങ്ങനെ നമുക്ക് എവിടെയെങ്കിലും വീണ് കിടന്നാലും അവിടെയൊക്കെ അത് മുളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ അതങ്ങനെ പിടിച്ച് പിടിച്ച് കയറി പൊക്കോളും. അങ്ങനത്തെ ഒരു ചെടിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അധികം നമുക്ക് കെയറൊന്നും കൊടുക്കാതെ, അധികം രൂപ ചിലവില്ലാതെ, ഇത് എവിടെന്നെങ്കിലും ഒരു കഷ്ണം കിട്ടിയാൽ മതി. അപ്പോൾ നമുക്കിത് വളരെ നന്നായിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കും. ഞാനിത് വളരെയധികം കൊതിച്ചു കൊതിച്ച് എനിക്ക് കിട്ടിയ ചെടിയാണ് കേട്ടോ. ഞാനിത് എല്ലായിടത്തും കാണുമ്പോൾ യൂട്യൂബിലൊക്കെ ഓരോരുത്തർ വളർത്തണം കണ്ടപ്പോൾ വളരെ കൊതിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കതപ്പോൾ കിട്ടി. ഇപ്പോൾ ഇത് ധാരാളമായിട്ടുണ്ട്. ഞാനങ്ങനെ നട്ടു കൊടുക്കാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇപ്പോൾ കുറേ കുറേ ആയിട്ട് വളർന്ന് വന്നേനെ. അപ്പോൾ ഞാനിത് നട്ടു വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇതിന് കുറച്ച് അധികം വെള്ളം ഒഴിച്ചെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ ഒന്ന് വെറുതെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തു എന്ന് മാത്രം. വെള്ളം അധികം ആയാലും ചീഞ്ഞു പോകാത്ത ഒരു ചെടിയാണ് വാട്ടർ പ്ലാന്റ് ആയിട്ടും അല്ലാതെയും വളർത്താൻ പറ്റിയ വളരെ മനോഹരിയായൊരു ചെടിയാണ് പെനിവർട്ട്. അംബ്രല പ്ലാന്റ് എന്നൊക്കെ പറയുന്ന ഈ ചെടി. അപ്പോൾ ഇത് വീട്ടിലില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എവിടെന്നെങ്കിലും ഒരു പീസ് കിട്ടിയാൽ മതി. വളരെയധികമായിട്ട് നമുക്ക് വളർത്തിയെടുത്ത് ഇതുപോലെ ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറായിട്ടൊക്കെ വെക്കാം. പക്ഷേ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെക്കണം കേട്ടോ. അല്ലാതെ ഇവിടെ സ്ഥലത്തൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നന്നായിട്ട് വളരില്ല. അപ്പോൾ നല്ല ഭംഗിയായിട്ട് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നട്ട ഈ ചെടി കണ്ടോ, ഇതിങ്ങനെ ഇപ്പോൾ ഞാൻ നട്ട ഈ ചെടി ഇതുപോലെ മനോഹരിയായിട്ട് വളരെ പെട്ടെന്ന് വളരും. ഇത് പക്ഷേ വാട്ടർ പ്ലാന്റ് ആയിട്ട് വളർത്തിയേക്കാണ്, അതായത് വെള്ളത്തിലാണ് വെച്ചേക്കുന്നത്. ഇത് മണ്ണിലാണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. നന്നായിട്ട് വളരെ പെട്ടെന്ന് വളർന്നു വരും. അധികം കെയറൊന്നുമില്ലാതെ, കീടങ്ങളുടെ ആക്രമണമില്ലാതെ, രൂപ അധികം ചിലവില്ലാതെ നമുക്ക് മനോഹരമാക്കി വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ചെടിയാണ് പെനിവർട്ട്, അതായത് അംബ്രല പ്ലാന്റ്. ഇതിന് ശാസ്ത്രീയ നാമം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൈഡ്രോകോട്ടൈൽ വെർട്ടിസിലേറ്റ എന്നാണ്. അതാരും പറയണ്ട, നിങ്ങൾ പെനിവർട്ട് എന്ന് പറഞ്ഞാൽ മതി. വായിക്കൊള്ളാത്ത പേരായതുകൊണ്ടാണ് ഇതുപോലെ നന്നായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുന്ന ഈ ചെടി. എല്ലാവരും വീട്ടിലില്ലെങ്കിലും ഒന്ന് വളർത്തിയെടുക്കുക. എൻ്റെ അടുത്തുള്ള ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ ഒരു പീസ് ഞാൻ തരുന്നതായിരിക്കും. എല്ലാവർക്കും വളർത്താം. ദൂരേക്കൊന്നും അയക്കാനായിട്ടൊന്നും സാധിക്കില്ല. അതുകൊണ്ടാണ് നിങ്ങൾ എവിടെന്നെങ്കിലും ഒരു കഷ്ണം കിട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. ഇതുപോലെ ഓരോ ചെടികളുടെയും സംരക്ഷണവും വളർത്തുന്ന രീതിയും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. എല്ലാവർക്കും ടാറ്റാ.